നല്ല ചൂടുണ്ട് ചായക്ക്, നല്ലൊരു വൈബാണ്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. സ്ഥലമൊക്കെ കാണിച്ചു. യോ വാട്സപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം മനസ്സു അൻസാരി. പിന്നെ എന്തുകൊണ്ട് ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മളിന്നൊരു ഫാമിലി ട്രിപ്പ് പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ വാഗമണിലോട്ടാണ് പോകുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചാണ്. അപ്പം നമ്മൾ കുറേ ഇറങ്ങിയപ്പോൾ ലേറ്റായി പോയതുകൊണ്ട് ഇപ്പം നമ്മൾ എരുമേലി ആ ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുന്ന് ഇനി നമുക്ക് ഇനി ഒരു 40 km ഉണ്ട് അങ്ങോട്ട്. ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അവിടെ കാറ് വർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ വെച്ചുകൊണ്ട് വന്നിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. അപ്പം നമ്മളിപ്പം ഡിസംബർ ഒക്കെ ആയിട്ട് വാഗമൺ നല്ല ക്ലൈമറ്റ്, തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ വാഗമണിൽ പാഞ്ചാലിമേട്, മൊട്ടക്കുന്ന്, അവിടെ വാട്ടർഫാൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ എല്ലാം പോയി എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇന്ന് പോയി അടിച്ച് പൊളിക്കാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ നേരിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ വാഗമണിലോട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും കാറിൽ കയറിയിട്ടുണ്ട്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്, എല്ലാവരും വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പം ഏകദേശം ഒരു ഉച്ചയായിട്ടുണ്ട്. നമ്മൾ രാവിലെ ഇന്ന് ഫുഡ് സ്കിപ്പ് ചെയ്തു. അപ്പം നമുക്ക് നേരെ വാഗമണിലോട്ട് പോകാം. ഏകദേശം കുറേ നമ്മളിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിപ്പം നല്ല അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണ നോർമൽ ടെമ്പറേച്ചറിൽ നിന്ന് നല്ല ഡിഫറൻസ് ഉണ്ട്. അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു വ്യൂ ആണ് സൈഡിലോട്ട് പോകുമ്പം. ഞങ്ങളിപ്പം കുറേ നാളായി ഇങ്ങനെ ഫാമിലിയായിട്ട് ലോങ് ഒക്കെ പോയിട്ട്. കൊറോണയൊക്കെ ആയതിനു ശേഷം മറ്റേത് ഇടയ്ക്കൊക്കെ ഞങ്ങളിങ്ങനെ ഇറങ്ങുമായിരുന്നു. പിന്നെ ഇപ്പോൾ റോഡും കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല ടാർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇതിനു മുമ്പ് വന്നപ്പോൾ ഈ റോഡൊക്കെ അത്യാവശ്യം മോശമായിട്ടുള്ള രീതിയിൽ കിടന്നതാണ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാഞ്ചാലിമേട് എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പം പിന്നെ കൊറോണയൊക്കെ ആയതുകൊണ്ട് നമ്മൾ കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ വെളിയിലോട്ട് ഫാമിലിയായിട്ട് ഇത്രയും ദൂരത്തോട്ടൊക്കെ വരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ആദ്യം പാഞ്ചാലിമേട് എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് പോകാൻ പോകുന്നത്. ഇവിടുന്ന് നിയറസ്റ്റ് ആണ്, ഇവിടുന്ന് ഒരു 5 km ഉള്ളത്. നമ്മൾ ഒരുപാട് ഞോടി വന്നു. അപ്പം നമ്മളിവിടെ ഇപ്പോൾ ചായ കുടിക്കാൻ നിർത്തിയതാണ്. ഇവിടെ നല്ലൊരു വ്യൂ ആണ്. നമ്മളൊരു ടീ ഷോപ്പിൻ്റെ പുറകിലത്തെ ഒരു സ്ഥലം, കുറച്ച് സ്പേസ് നമ്മൾ ഇങ്ങോട്ട് മാറി നിന്ന് നമ്മൾ അൻസാനം അവിടെ ഇങ്ങനെ ചായ കുടിക്കുന്നുണ്ട്. നല്ല തണുപ്പുണ്ട് ഇവിടെ. ഈ ചായ ഒക്കെ കുടിച്ചോണ്ട് ഈ വ്യൂ ഒക്കെ ഒന്ന് കാണാൻ ഒരു നല്ല ചൂടുണ്ട് ചായക്ക്, നല്ലൊരു വൈബാണ്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു. പിന്നെ അപ്പൊ നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ഇപ്പൊ 5 km എന്തോ ഉള്ളു നമ്മുടെ പാഞ്ചാലി വീട്ടിലോട്ട് പോവാൻ. അവിടെ നല്ല തണുപ്പും മഞ്ഞും ഒക്കെ ആണെന്നാണ് ഇവിടെ വന്നവരെല്ലാം പറയുന്നത്. അപ്പൊ നമുക്ക് ചായയൊക്കെ കുടിച്ച് പെട്ടെന്ന് തീർത്തിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് വിടാം. നമ്മൾ വീണ്ടും നമ്മുടെ വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. നമ്മൾ നേരെ പാഞ്ചാലി മേളിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ നമ്മുടെ പാഞ്ചാലി മേളിലോട്ട് കയറുന്ന കവാടത്തിന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. മഞ്ഞും കാര്യങ്ങളൊക്കെ കുറവാണ്, നേരത്തെ ഉണ്ടായിരുന്നു. അപ്പം പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും നമുക്ക് കേറി നോക്കാം എങ്ങനെയൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ ഫൈനലി ഗായ്സ്, നമ്മൾ നമ്മുടെ പാഞ്ചാലി മേളിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് നമുക്ക് കുറെ ദൂരമുണ്ട്, വാഗമൺ പോകണം. അപ്പം നമ്മൾ ജസ്റ്റ് ഇവിടെ ഒക്കെ ഒന്ന് കണ്ടിട്ടങ്ങ് പോവാണ്. ഇവിടെ ഇപ്പം വലിയ ആളൊന്നുമില്ല, നല്ല മഞ്ഞും തണുപ്പും ഒക്കെ ആണെന്ന് പറഞ്ഞ് ഇറങ്ങിയത്. ഇവിടെ നല്ല വെയിലാണ്, എന്നാലും കുഴപ്പമില്ല, ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കണ്ട് കറങ്ങിയിട്ട് നമുക്ക് നേരെ വാഗമണിലോട്ട് പോകാം. പാഞ്ചാലിമേട് ബൈ പറഞ്ഞ് നമ്മൾ തണ്ടേ വാഗമണിലോട്ട് പോകാൻ പോകണം.
പക്ഷെ നമുക്ക് അങ്ങനെ പാഞ്ചാലി മീഡിൽ തോനെ നേരം ഒന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ടൈം കുറവാണ്. അപ്പൊ പെട്ടെന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്ന എല്ലാം കവർ ചെയ്ത് നമുക്ക് പോകണം. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ വളഞ്ഞെങ്ങാനും വാട്ടർഫാൾസിലും കയറാന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പൊ ഇവിടെ വന്നപ്പോൾ ഇവിടെയാകെ ശോകമാണ്, ഇവിടെയും വെള്ളവും കുറവാണ്. അപ്പൊ നമ്മള് ഇറങ്ങിയ ടൈം മോശമാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്കാണ് ഇറങ്ങിയത്. ഏകദേശം വെളുപ്പിനെ ഒരു 5 മണിയോടെ ഇറങ്ങേണ്ടതായിരുന്നു. എന്തായാലും നമുക്ക് കാണാൻ പറ്റുന്നൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. വാഗമണ്ണിൽ വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം കയറാൻ പോകുന്നത് നമ്മുടെ പൈൻ വാലിയിലാണ്. അപ്പൊ നമ്മൾ പൈൻ വാലിയിലോട്ട് പോകുന്ന വഴിയാണ് ഇത്. ഇവിടെ അത്യാവശ്യം ഷോപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത്യാവശ്യം ആളുകൾ വന്നും പോകുന്നുണ്ട്. പിന്നെ കൊറോണയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സാധാരണ ഇവിടെ നല്ല തിരക്കാണെന്നാണ്. നമ്മൾ ഇതിനു മുമ്പ് വന്നിട്ടൊക്കെ നല്ല തിരക്കായിരുന്നു. പക്ഷേ ഇപ്പം എന്താണെന്ന് അറിയില്ല, കൊറോണ ആയതുകൊണ്ടായിരിക്കാം ആളും കാര്യങ്ങളും ഒക്കെ കുറവാണ്. അപ്പൊ നമുക്ക് നേരെ പൈൻ വാലിയിലോട്ട് പോയി. ഫൈനലി ഗായ്സ്, നമ്മൾ നമ്മുടെ വാഗമൺ എത്തിയിരിക്കുന്നതാണ്. നമ്മൾ ആദ്യം നമ്മൾ സന്ദർശിച്ച സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ പൈൻ ഫോറസ്റ്റ് ആണ്. അപ്പൊ ഇവിടുന്ന് നമ്മുടെ മൊട്ടക്കുന്ന് സംഭവങ്ങളൊക്കെ നിയറസ്റ്റ് ആണ്. നമ്മൾ നല്ല തണുപ്പുണ്ട്, നല്ലൊരു വൈബാണ് വന്നിരിക്കാൻ. പിന്നെ ഇപ്പം ആളൊക്കെ കുറവാണ് ഈ കൊറോണ ടൈമൊക്കെ ആയതുകൊണ്ട്. എന്നാലും ആളുകൾ വരുന്നുണ്ട്. എന്നാലും എല്ലാവരും വരുവാണെങ്കിൽ മാസ്ക് നിർബന്ധമായിട്ടും ധരിക്കണം. ഇവിടുന്ന് നടന്ന് കയറാൻ കുറച്ച് പാടാണ്. ഈ തണുപ്പത്ത് ചെറുതായിട്ട് കോച്ചി നിൽക്കുന്നതുകൊണ്ട് തന്നെ കൈയും കാലും ഒക്കെ നല്ലോണം കുഴയും. വിയർക്കത്തില്ല, എന്നാലും നമ്മൾ കുഴയും. എന്തായാലും നമുക്ക് ഞാൻ അവിടെ ഒക്കെ നിൽക്കാതെ ഓടിഞ്ഞു പോയിരുന്നു. നമ്മുടെ പൈൻ വാലിയൊക്കെ എല്ലാവരും കണ്ടോ എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ. അവിടുന്ന് ഓടിഞ്ഞു വന്ന് ആദ്യം കാറി കയറി ഇരിക്കാന്നും പറഞ്ഞ് ഓടി വന്നേ. പക്ഷേ അപ്പാടെ ഇല്ലയാണ് കാറിൻ്റെ കീ. ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ പക്ഷേ പയ്യെ നടന്ന് ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഏകദേശം ഒരു 4:30 ആവാറായി ടൈം. നമ്മൾ ഒരുപാട് ലേറ്റായി. ഇവിടുന്ന് ഏതാണ്ട് 3-4 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു വാഗമണ്ണിലോട്ട്. ഇവിടെ വേറെ 2-3 സ്ഥലമൊക്കെ ഉണ്ട്, നമുക്ക് എല്ലാം ഒന്ന് പൊളിക്കാം. പിന്നെ കുറേ സ്ഥലങ്ങളൊന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. 2-3 വാട്ടർഫാൾസ് ഒക്കെ കണ്ടായിരുന്നു വരുന്ന വഴിക്ക്. പിന്നെന്താണ്, വെള്ളമൊക്കെ കുറവാണ് കേട്ടോ പൊതുവെ. പിന്നെ ടൂറിസ്റ്റിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ശോകമാ, വലിയ ആളുകളൊന്നും ഇല്ലെന്നേ. അപ്പം പീസ് ആയിട്ട് വന്നിട്ട് പോവാം, വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഒറ്റയ്ക്കൊക്കെ വന്ന് അല്ലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് കണ്ടിട്ടൊക്കെ പോവാം. നമ്മുടെ വന്ന ടൈമൊന്നും ആകെ ശരിയല്ല. എന്തായാലും നല്ലോണം ഇരുട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ തങ്ങൾപ്പാറ വന്നപ്പോൾ അവിടെയും ക്ലോസ് ചെയ്തു. അപ്പം നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു വ്യൂ പോയിന്റ് കണ്ടിട്ടുണ്ട്. എന്തുവാണെന്ന് അറിയത്തില്ല. വ്ലോഗ് ഇനിയും വേറെ സ്ഥലം കാണാൻ പറ്റുമോ, എല്ലാം 6 മണി വരെ ഉള്ളതെന്നൊക്കെ പറയുന്നു. ഇപ്പം ഏകദേശം 5:30 ആവാറ 5:30 കഴിഞ്ഞ്. ഇനി നമ്മൾ ഒരു 1-day ട്രിപ്പായിട്ടാണ് വന്നത്. എന്തായാലും നമ്മൾ വന്ന ടൈം കറക്റ്റ് അല്ല. എന്തായാലും നമുക്ക് നോക്കാം.
അപ്പൊ പിന്നെ നമ്മുടെ വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മള് വന്ന ടൈം എന്തായാലും തീരെ മോശമായി പോയി. പിന്നെ നെക്സ്റ്റ് ടൈം വരുമ്പോ നമുക്ക് എന്തായാലും ഉച്ചക്ക് അല്ല, നമ്മള് ഒരു ദിവസം രണ്ടു ദിവസം നിക്കുന്നുള്ള രീതി വരണം. ഇപ്പൊ എന്താണെന്ന് അറിയില്ല, നമ്മളിവിടെ സ്റ്റേ ആണോ വീട്ടിലോട്ട് പോകാന്ന് അറിയില്ല. വാപ്പിച്ച അടുത്ത് ചോദിക്കണം. നമ്മള് വന്ന ടൈം നല്ല മോശമായിരുന്നു, എന്നാലും കുഴപ്പമില്ല, നമുക്ക് കുറെ കാര്യങ്ങൾ വരുന്ന വഴിക്ക് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. പിന്നെ ജസ്റ്റ് ഒന്ന് വരുവാണെങ്കിൽ എന്തായാലും രണ്ടു ദിവസം നിങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യണം. പിന്നെ ഇപ്പൊ നല്ല മഞ്ഞായിട്ടുണ്ട്, നല്ല തണുപ്പുണ്ട് ഇവിടെ. പിന്നെ നമ്മുടെ വാഗമണിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ വീഡിയോ കടി കമന്റ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടിലൂടെ മാത്രമേ വളർന്നു വരാൻ സാധിക്കത്തേ ഉള്ളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിക്കുക.